ഇനി നമുക്ക് ദശകം 12-ലെ 7-ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം. ആദ്യ ശ്ലോകം വായിക്കാം. ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂതരോമ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖ ഘോരഘോണ തൂർണ പ്രതീർണ ജലദ പരിഘൂർണദക്ഷണ സ്തോതൃന്മുനീൻ ശിശിരയന്നവതേരിത ത്വം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുവല്ലോ, ആ വരാഹമൂർത്തി വളരെ ഒരു വലിയ ശരീരം കൈക്കൊണ്ട് ആ വെള്ളത്തിലേക്ക് ചാടി എന്ന് പറഞ്ഞു. ഈ ശ്ലോകത്തിലെ ആ വരാഹമൂർത്തിയുടെ ആ കുതിച്ച് ചാട്ടത്തിനെയാണ് വിവരിക്കുന്നത്. നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. ഊർധ്വ പ്രസാരി, ഊർധ്വ പറഞ്ഞാൽ മേൽപോട്ട്, മുകളിലേക്ക് എന്നാണ്. പ്രസാരി ചകനെ എഴുന്നേറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ എഴുന്ന് നിൽക്കുന്ന എന്നാണ്. പരിധൂമ്ര പറഞ്ഞാല് ചെമ്പിച്ച നിറത്തിലുള്ള, വിധൂത പറഞ്ഞങ്ങനെ ഇളകുന്ന രോമങ്ങൾ. അപ്പോൾ ആദ്യത്തെ വരിയിൽ ആ വരാഹമൂർത്തിയുടെ രോമങ്ങളെ പറ്റിയിട്ടാണ്. ആ ചാട്ടത്തിൽ രോമങ്ങളൊക്കെ ഇങ്ങനെ ഊർധ് മുകളിലേക്ക് എഴുന്ന് നിൽക്കുന്നത്, ഊർധ്വ പ്രസാരിയും പരിധൂമ്രച്ച ചെമ്പിച്ച നിറത്തിലുള്ളതുമായ വിധൂത ഇളകുന്നതുമായ രോമങ്ങളോട് കൂടിയവനും. പിന്നെ രണ്ടാമത്തെ വരിയിലെ പ്രോക്ഷിപ്ത പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് പൊക്കി പിടിച്ചത് നോക്കിയാണ്, ലിഫ്റ്റഡ് അപ്പ് നോക്കിയാണ്. പ്രോക്ഷിപ്ത വാലധി പറഞ്ഞ ധാരാളം രോമങ്ങളുള്ള വാല്, ഹെയറി ടെയിൽ എന്നാണ് വാലധി പറഞ്ഞ. അപ്പൊ പ്രോക്ഷിപ്ത വാലധി പറഞ്ഞാൽ ധാരാളം രോമങ്ങളോട് കൂടിയ ആ വാല് ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നാണ്. വിത്ത് ദ ടെയിൽ ലിഫ്റ്റഡ് അപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രോക്ഷിപ്ത വാലധി. പിന്നെ അവാങ്മുഖ ഘോരഘോണ എന്ന് പറയുന്നുണ്ട്. അപ്പം അതെന്താ വെച്ചാൽ ഈ അവാങ്മുഖ, അവാങ് പറഞ്ഞ താളത്തേക്ക്, താളത്തേക്ക് മുഖമാക്കിയിട്ടുള്ള ഘോരഘോണ പറഞ്ഞാൽ ഘോര പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഘോണ, ആ ഭയങ്കരമായ നാസിക, അതായത് ഒരു കാട്ടുപന്നിയുടെ രൂപമല്ലേ ഭഗവാൻ സ്വീകരിച്ചിരിക്കണം. അത് ആ കാട്ടുപന്നിക്ക് മൂക്കിൻ്റെ മുമ്പിൽ ആ മൂക്ക് ഇങ്ങനെ നീണ്ടിട്ടൊരു പ്രത്യേക ആകൃതിയിലുണ്ടല്ലോ, വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണല്ലോ അത്. അതിനാണ് ആ ഘോരഘോണ, ഫിയേഴ്സ് സ്നൗട്ട് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം. അത് ഇങ്ങനെ അവാങ്മുഖ ചൂട്ടിലേക്കാക്കിക്കൊണ്ട്, അതായത് ആകാശത്ത് കൂടെ സത്യലോകത്തിലല്ലേ ഉണ്ടായതല്ലോ, വളരെ മുകളിലുള്ളൊരു ലോകത്തിലല്ലേ ഭഗവാൻ ഉണ്ടായത്. അപ്പൊ അവിടുന്ന് താളത്തേക്ക് ഇങ്ങനെ ചാടുകയാണ്, ആകാശത്ത് കൂടെയാണ് ഈ ചാട്ടം താളത്തേക്ക്. അപ്പൊ ആ രൂപമാണ്, അപ്പൊ ആ രോമങ്ങളൊക്കെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്, മേലുള്ള രോമങ്ങളൊക്കെ. വാല് മുകളിലേക്കാണ്, പക്ഷെ മുഖം ഇങ്ങനെ താളത്തേക്ക്, ചോട്ടിലേക്ക് ചാടിയല്ലേ, മുഖം ഇങ്ങനെ താളത്തേക്ക്. അപ്പോ ആ ഭയങ്കരമായിട്ടുള്ള മൂക്ക് ഇങ്ങനെ ചോട്ടിലേക്കാണ്, അതാണ്. അങ്ങനെയൊക്കെയാണ് ഈ രണ്ട് വരിയിൽ പറഞ്ഞത്. പിന്നെയോ മൂന്നാമത്തെ വരിയിൽ പറയണത് തൂർണ പ്രതീർണ ജലദഹ. ജലദഹ പറഞ്ഞ മേഘാണ്, ജലത്തിനെ തരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ജലത്തിനെ ദദാതീതാണല്ലോ സംസ്കൃതത്തില്. അപ്പൊ ദ ജലദഹ പറഞ്ഞ ജലത്തിനെ തരുന്നത് എന്നുള്ള അർത്ഥത്തില് ജലദഹ പറഞ്ഞ മേഘം. തൂർണ പ്രതീർണ ജലദഹ പറഞ്ഞാല് ഇങ്ങനെ എളുപ്പത്തിൽ ഒരു അനായാസമായിട്ട് പ്രതീർണ പൊടിച്ച മേഘങ്ങളോട് കൂടിയതും എന്ന് പറഞ്ഞാൽ ആ മുകളിൽ നിന്ന് ആ വര ഇത്രയും വലിയ വരാഹരൂപം ഇത്രയും ശക്തിയിൽ താളത്തേക്ക് ഇങ്ങനെ കുതിച്ച് വരുമ്പോൾ മേഘങ്ങളൊക്കെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് നാലുപാടും ചിന്നിച്ചെതറി പറന്നു
അതാണ് ഈ പറയുന്നത്. തൂർണ പ്രതീർണ ജലദഹ, മേഘങ്ങളൊക്കെ പൊടിച്ച് നാലുപാടും പരത്തിക്കൊണ്ട്. പിന്നെ പരിഘൂർണദക്ഷണ, പരിഘൂർണത് അക്ഷണ, പരിഘൂർണത് പറഞ്ഞാൽ അങ്ങനെ വട്ടം കറങ്ങുന്നത് എന്നൊക്കെയാണ്, റോളിങ് എന്നൊക്കെയാണ്. അക്ഷണ കണ്ണുകളോട് കൂടിയ, കണ്ണിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കറങ്ങുന്നുണ്ട്, അങ്ങനെ ഉള്ള കണ്ണുകളോട് കൂടിയതും. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയോ അവസാനം സ്തോതൃൻ മുനീൻ ശിശിരയൻ. സ്തോതൃ മുനീൻ, മഹർഷിമാരൊക്കെ ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട് ഭഗവാന്റെ ഈ വലുതാവലും ഈ ചാട്ടം ഒക്കെ കണ്ട് മഹർഷിമാര് സ്തുതിച്ച് നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ അതാണ് സ്തോതൃ മുനീൻ, ആ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന മഹർഷിമാരെ ശിശിരയൻ പറഞ്ഞാൽ തണുപ്പിച്ചും കൊണ്ട് എന്നാണ്. മഹർഷിമാരെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ തണുപ്പിച്ചും കൊണ്ട്. അതായത് ഈ ചാട്ടം വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് ആ ഭൂമി ദേവിയെ അസുരൻ ഒളിപ്പിച്ചു വെച്ചപ്പോ, തൻ്റെ പ്രിയപത്നിയായ ഭൂമി ദേവിയെ ഒളിപ്പിച്ച് വെള്ളത്തിൽ മുക്കി താത്തി വെച്ച ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ചാട്ടവും ഇത്, ഈ ലക്ഷണങ്ങളൊക്കെ വളരെ ദേഷ്യം. ആ രോമ ഇരുന്ന് നിന്ന് വാല് പൊക്കി, പിന്നെ ഈ മേഘങ്ങളെയൊക്കെ പൊടിച്ച തല, കണ്ണ് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ കണ്ണ് ഉരുട്ടി വട്ടത്തിൽ വട്ടത്തിൽ നോക്കി, അതൊക്കെ ദേഷ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ആ സ്തുതിക്കണ മഹർഷിമാരെ നല്ല സൗമ്യമായിട്ട് നോക്കിയിട്ട് അവരെ അവരുടെ മനസ്സിനെ കുളിർപ്പിച്ചു. അതാണ് സ്തോതൃൻ മുനീൻ ശിശിരയൻ അവതേരിത ത്വം, ത്വം അവതേരിത, നിന്തിരുവടി താഴത്തേക്ക് ചാടി എന്നാണ്, ആ വെള്ളത്തിലേക്ക് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഭഗവാന്റെ ആ വരാഹ രൂപത്തിലുള്ള ആ കുതിച്ചു ചാട്ടത്തിനെയാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. വേഗമൊന്ന് അർത്ഥം പറയാം, അന്വയായിട്ട് പറയാം. ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂത രോമ, മോളിക്കിങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുള്ള ചെമ്മർ നിറത്തിലുള്ള രോമങ്ങളോടുകൂടിയവനും, പിന്നെ പ്രോക്ഷിപ്ത വാലധിഹി, മോളിക്ക് പൊക്കി പിടിച്ച വാലോടുകൂടിയവനും, പിന്നെ തൂർണ പ്രതീർണ ജലത, അനായാസേന ആ മേഘങ്ങളെയൊക്കെ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ചിന്നിച്ചെതറി മേഘങ്ങളോട് കൂടിയ, ആ മേഘങ്ങളെയൊക്കെ ഇങ്ങനെ പൊടി പൊടിയാക്കിയിട്ട് പരത്തിയിട്ടും, ത്വം നിന്തിരുവടി പരിഘൂർണ ദക്ഷണ, ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കറങ്ങണ കണ്ണുകളോട് കൂടിയിട്ട് സ്തോതൃ മുനീൻ ശിശിരയൻ, സ്തുതി ഭഗവാനെ ആ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ മുനിമാരെ ഇങ്ങനെ ശിശിരയൻ പറഞ്ഞ അവരെയൊക്കെ തണുപ്പിച്ചിട്ട് അവരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട്, അതായത് ഭൂമിയെ പൊക്കിക്കൊണ്ടുവരാനാണല്ലോ ഭഗവാൻ ഈ രൂപത്തിൽ ചാടുന്നത്. അപ്പൊ ഭൂമിയെ പൊക്കിക്കൊണ്ടുവരാൻ അവര് മഹർഷിമാർക്കൊക്കെ അപ്പൊ അതന്നെയാണ് ഇനി ആവശ്യം. അപ്പോ അതില് സന്തോഷമുണ്ട്. അപ്പൊ അവരെ ശിശിര എന്നുള്ളതിന് അവരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് എന്ന് അർത്ഥം പറയാം. അവതേരിത നിന്തിരുവടി അങ്ങോട്ട് ചോട്ടിലേക്ക് താഴത്തേക്ക് ചാടി എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ഊർധ്വ പ്രസാരി പരിധൂമ്ര വിധൂത രോമ പ്രോക്ഷിപ്ത വാലധിര വാങ്മുഖ ഘോര ഘോണ തൂർണ പ്രതീർണ ജലദ പരിഘൂർണദക്ഷണ സ്തോതൃൻ മുനീൻ ശിശിരയൻ അവതേരിത ത്വം. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.